കിറ്റക്സ് ജീവനക്കാരുടെ അക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ ജീവനക്കാരുടെ ക്യാമ്പിൽ തൊഴിൽ വകുപ്പ് ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ലേബർ കമ്മീഷണർ എസ് ചിത്രയുടെ നേതൃത്വത്തിലാണ് പരിശോധന. ഇപ്പോൾ അഖില ചേരുന്നു. അഖില, കിഴക്കമ്പലം സംഭവം വലിയ ചർച്ചയായിരിക്കുന്നു. വ്യാപകമായ അറസ്റ്റ് തുടരുന്നതിനിടയിലാണ് ഈ പരിശോധന. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കമലേഷ്, ക്രിസ്മസ് ദിനത്തിൽ വ്യാപകമായിട്ടുള്ള അക്രമ സംഭവങ്ങൾ നടന്ന ക്യാമ്പിലാണ്, തൊഴിലാളികളുടെ ക്യാമ്പിലാണ് തൊഴിൽ വകുപ്പ് ലേബർ കമ്മീഷണർ നേരിട്ടെത്തി പരിശോധന നടത്തിയത്. എസ് ചിത്ര 10 മണിയോടെയാണ് സംഭവസ്ഥലത്തെത്തി നേരിട്ടെത്തി കാര്യങ്ങൾ ആരാഞ്ഞത്. രണ്ട് രീതിയിലുള്ള പരിശോധനയാണ് നടക്കുന്നത്. ആ ക്രിസ്മസ് ദിനത്തിൽ ഇത്രയധികം അക്രമ സംഭവങ്ങളിലേക്ക് അവരെ നയിച്ച കാരണങ്ങൾ എന്ത്, സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് ലേബർ കമ്മീഷണർ ചോദിച്ചറിഞ്ഞത്. ഈ തൊഴിലാളികൾ 174 പേർ ഇപ്പോൾ അറസ്റ്റിലാണ്. മറ്റുള്ളവർ ക്യാമ്പിൽ തന്നെ തുടരുകയാണ്. അവരിൽ നിന്ന് ഏത് സാഹചര്യത്തിലാണ് ഇത്തരം വലിയൊരു അക്രമത്തിലേക്ക് സംഭവങ്ങൾ പോയതെന്ന് നേരിട്ടെത്തി തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ശേഖരിച്ചു. രണ്ടാമത്തെ കാര്യം, ഇത്രയധികം തൊഴിലാളികൾ അവിടെ താമസിപ്പിക്കുമ്പോൾ അവർക്ക് അടിസ്ഥാനപരമായി വേണ്ട സൗകര്യങ്ങളുണ്ടോ, അവർക്ക് അതിനുവേണ്ട ശുചിമുറി സൗകര്യങ്ങളുണ്ടോ, വെള്ളം, എത്ര പേരാണ് ഒരു മുറിയിൽ താമസിക്കുന്ന അടക്കമുള്ള അടിസ്ഥാനപരമായിട്ട് തൊഴിലാളികൾക്ക് വേണ്ട വേതന സേവന വ്യവസ്ഥകൾ എല്ലാം പാലിക്കപ്പെടുന്നുണ്ടോ എന്നാണ് രണ്ടാമതായി പരിശോധിച്ചത്. എന്തായാലും വിശദമായൊരു പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ കിറ്റക്സിന്റെ ഈ വനിതാ ജീവനക്കാരെ താമസിപ്പിക്കുന്ന ഹോസ്റ്റൽ മുറിയിലേക്ക് എത്തിയിരിക്കുകയാണ് ലേബർ കമ്മീഷണർ. ഇവിടെയും വിശദമായ തന്നെ പരിശോധനകൾ വരും മണിക്കൂറുകൾ തുടരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റൊരു കാര്യമുണ്ടായിരിക്കുന്നു, ഈ സംഭവം നടന്ന ഉടൻ തന്നെ തൊഴിൽ വകുപ്പ് മന്ത്രി റിപ്പോർട്ട് തേടിയപ്പോൾ ജില്ലാ ലേബർ ഓഫീസർ ഇവിടെ ഉള്ള തൊഴിലാളികൾ എന്ന് പറയുന്നത് 1700+ തൊഴിലാളികൾ എന്നാണ് തൊഴിൽ മന്ത്രിയെ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ കമ്പനി പറയുന്നത് 500 തൊഴിലാളികൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെയുള്ളതെന്നാണ്. ആ രീതിയിൽ എത്ര പേരുണ്ടെന്നതിൽ പോലും ഒരു വ്യക്തത ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. അങ്ങനെ കിറ്റക്സിൽ പരിശോധന തുടരുകയാണ്. പോലീസിന്റെ നടപടിയും നിരീക്ഷണവും ശക്തമാക്കാൻ ലേബർ ക്യാമ്പുകളിലൊക്കെ ഇന്നലെ DGP വിളിച്ച യോഗത്തിലും തീരുമാനമെടുത്തിട്ടുണ്ട്.